ചന്ദ്രൻ്റെ ഒരു ഉപരിതലത്തിൽ പ്രവേശിക്കാൻ കഴിയുന്ന ഗുഹ. ചന്ദ്രപര്യവേഷകർക്ക് പ്രയോജനപ്പെടുന്നുണ്ട് ഗവേഷകർ. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ പ്രവേശിക്കുവാൻ കഴിയുന്ന ഗുഹ കണ്ടെത്തി. ശാസ്ത്രജ്ഞർ അപ്പോളോ ലാൻഡിംഗ് സൈറ്റിൽ നിന്നും അധികം അകലെയല്ലാതെയാണ് ഭൂഗർഭാരയുടെ സ്ഥാനം. 55 വർഷം മുൻപ് നീൽ ആംസ്ട്രോങ്ങും ബസ് ആംസ്ട്രോങ്ങും ചന്ദ്രനിൽ ഇറങ്ങിയ പ്രശാന്തിയുടെ കടൽഭാഗത്ത് നിന്നും 400 കിലോമീറ്റർ മാറിയാണ് ഇത്. ഗവേഷകർ നാസയുടെ ലൂണാർ ഏർക്കനൈസർ ഓർബിറ്റിൻ്റെ റഡാർ അളവുകൾ വിശകലനം ചെയ്യുകയും ഫലങ്ങൾക്ക് ഭൂമിയിലെ ലാവാട്ടുകളുമായി താരതമ്യം ചെയ്യുകയും ചെയ്തു. നേച്ചർ ആസ്ട്രോണമി ജേണലിൽ ഈ കണ്ടെത്തലുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചന്ദ്രനി ഉപരിതലത്തിലെ കഠിനമായ പരിസ്ഥിതിയിൽ നിന്നും അഭയം പ്രദാനം ചെയ്യുന്നതിനും ചന്ദ്രനിലെ മനുഷ്യരുടെ ദീർഘകാല പര്യവേഷണത്തെ പിന്തുണയ്ക്കുന്നതിന് ചെയ്യുന്നതിനാൽ ഭൂഗർഭ ചന്ദ്രകവശത്തിനുള്ള പ്രോമിസിങ് ടെസ്റ്റ് ആയിരിക്കുമെന്ന് കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നു. നാസയുടെ ചാന്ദ്ര നിരീക്ഷണ ഓർബിറ്റിൽ ശേഖരിച്ച റഡാർ വിവരങ്ങളുടെ വിശകലനത്തിൽ ചന്ദ്രനിൽ അറിയപ്പെടുന്ന ഏറ്റവും മായമേറിയ കുഴി ആയ പ്രശാന്തിയുടെ കടൽ 45 മീറ്റർ വീതിയും 85 മീറ്റർ നീളവുമുള്ള 14 ടെന്നീസ് കോർട്ടുകൾക്ക് സമാനമായ പ്രദേശത്തേക്ക് നയിക്കുന്നു. ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 100 മീറ്റർ താഴെയാണ് ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കണ്ടെത്തിയ 200-ലധികം കുഴികളെപ്പോലെ ഇതും ലാവാട്ടിവിൻ്റെ തകർച്ചയിൽ നിന്ന് രൂപപ്പെട്ടതാണ്. സ്വാഭാവികമായും ബഹിരാകാശ യാത്രകൾക്ക് ഹാനികരമായ കോസ്മിക് കിരണങ്ങൾ, സൗരവികിരണം, മെറ്റോറൈറ്റുകൾ എന്നിവയിൽ നിന്ന് സംരക്ഷിത കവിത്വം ആകുന്നതിന് ഇത്തരം ഗുഹകൾ അടിയന്തര ചാന്ദ്ര അഭയമാകാം.